ഐ പി എൽ പതിമൂന്നാം സീസണിലെ ആദ്യ പ്ലേ ഓഫിൽ ജയിച്ച് മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അൻപത്തിയേഴ് റൺസിനായിരുന്നു മുംബൈ ഡൽഹി ക്യാപിറ്റൽസിനെ വീഴ്ത്തിയത് കളിയുടെ തുടക്കം മുതൽ മത്സരത്തിൽ ആധിപത്യം നേടിയ മുംബൈ അവസാന പന്ത് വരെ എതിലാളിക്ക് ഒരവസരവും നൽകിയില്ല ബാറ്റിങ്ങിലും ബൌളിംഗിലും പൂർണ്ണതയുള്ള പ്രകടനം നടത്തിയ മുംബൈക്ക് ഇനി കിരീടധാരണം ഔദ്യോഗികം മാത്രമായിരിക്കും പരിശീലകന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കാൻ മുംബൈക്ക് കഴിഞ്ഞു റണ്ണൊന്നും എടുക്കാതെ രോഹിത് ശർമ്മ പുറത്തായിട്ടും നാൽപ്പത് റൺസെടുത്ത് കിൻടണ്ടി കോക്കും അൻപത്തിയൊന്ന് റൺസോടെ സൂര്യകുമാർ യാദവും അൻപത്തിയഞ്ച് റൺസോടെ ഇഷാൻ കിഷനും റൺസോടെ ഹാർദിക് പാണ്ഡ്യയും ബാറ്റിംഗ് മികവിൽ ഇരുന്നൂറ് റൺസ് എടുത്തതോടെ മുംബൈ വിജയം ഉറപ്പിച്ചിരുന്നു നാല് വിക്കറ്റ് വീഴ്ത്തി കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ ജസ്പ്രീത് ബുംറ തേരോട്ടം നടത്തിയതോടെ ഡൽഹിയുടെ പതനം പൂർണ്ണമായി ട്രെൻഡ് ബോൾട്ടും ബുംറയും ചേർന്നുള്ള കൂട്ടുകെട്ട് ആദ്യ സ്പെല്ലിൽ തന്നെ ഡൽഹിയെ തോൽവിയിലേക്ക് എറിഞ്ഞിട്ടു മുംബൈയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർക്കെതിരെ ഡൽഹി ബൌളർമാർക്ക് നിയന്ത്രണത്തോടെ പന്തറിയാനായില്ല കാഗിസോ റബാർഡയെയും ആൻഡിച്ച് നോർജിയെയും പുതിയ പന്ത് ഏൽപ്പിക്കാത്തതിൽ ഡൽഹിക്ക് വീണ്ടും പിഴവുപറ്റി മർക്കസ് ടോയ്നസിനെ കൂടുതൽ ഓവറിൽ പരീക്ഷിക്കുകയും ചെയ്തില്ല ബാറ്റിംഗിൽ ദവാനും പൃഥുഷായും രഹാനയും പൂജ്യത്തിന് പുറത്തായതോടെ സമ്മർദ്ദത്തിനടിപ്പെട്ട മറ്റു കളിക്കാർക്ക് മികവ് കാട്ടനായില്ല തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും ഋഷഭത് പന്തിനെ കളിപ്പിക്കാനുള്ള തീരുമാനവും തെറ്റി സ്റ്റോയിനസും അക്സർ പട്ടേലും കാട്ടിയ പോരാട്ടവീര്യം മറ്റു കളിക്കാർക്ക് കൂടി പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മത്സരഫലം മാറുമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ പത്തു വിക്കറ്റിന്റെ തോൽവി മുംബൈയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ജസ്പ്രീത് ബുംറയും ട്രെൻഡ് ബോൾട്ടും ഫോമിലായതോടെ ഇനി ഫൈനലിൽ എല്ലാം എളുപ്പമാകും നിലവിലെ ഫോമിൽ മുംബൈയെ വീഴ്ത്താൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കഴിയൂ ഹൈദരാബാദിന്റെ ബൌളിംഗ് നിരക്കെതിരെ സ്കോർ ചെയ്യുക മുംബൈയ്ക്ക് പ്രയാസമാകും ബാംഗ്ലൂരോ ഡൽഹിയോയാണ് ഫൈനലെത്തുന്നതെങ്കിൽ മുംബൈ കിരീടം നിലനിർത്തുമെന്ന് ഉറപ്പാണ് ിലെത്താൻ ഇനി ഡൽഹിക്ക് രണ്ടാം ക്വാളിഫയർ മത്സരത്തിലെ ജയം കൂടി അനിവാര്യമാണ് ശിഖാർ ധവാനെ മാത്രം ആശ്രയിക്കുന്നത് ടീമിനെ കാര്യമായി ബാധിക്കുന്നുണ്ട് ഋഷഭത്ത് പന്തിൻ്റെ ഫോമും ടീമിനെ ആശങ്കയില്ലാർത്തുന്നു ഡാനിയൽ സാമിനെ മാറ്റി അലക്സ് കാരിയെ ടീമിൽ ഉൾപ്പെടുത്തുകയും ഋഷഭത് പന്തിനു പകരം മറ്റൊരു കളിക്കാരന് അവസരം നൽകിയുമായിരിക്കും രണ്ടാം ക്വാളിഫയറിൽ ഡൽഹി ഇറങ്ങുക അതേസമയം ഐ പി എൽ പതിമൂന്നാം സീസണിലെ പ്ലേ ഓഫിൽ നിന്നും ആദ്യം പുറത്തുപോകുന്നത് ആരാണെന്ന് വെള്ളിയാഴ്ചത്തെ മത്സരത്തോടെ തീരുമാനമാകും സൺറൈസേഴ്സ് ഹൈദരാബാദും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിൽ അബുദാബി ഷെയ്ഖ് സൈസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ തോൽക്കുന്നവർ പുറത്താകും ജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയർ മത്സരത്തിന് യോഗ്യതയും നേടും നാല് തുടർ തോൽവികളുമായി എത്തുന്ന ബാംഗ്ലൂരിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ബൌളിംഗിലും ബാറ്റിംഗിലും ഉജ്ജ്വലമായി തിരിച്ചുവന്ന ജയം സ്വന്തമാക്കാനായിരിക്കും ടീമിന്റെ ശ്രമം വിരാട് കോഹ്ലി എ ബി ഡിവില്ലിയേഴ്സ് ദേവദത്ത് പടിക്കൽ എന്നിവരിലാണ് ബാറ്റിംഗ് പ്രതീക്ഷ ബൌളിംഗിലാണ് ടീമിന്റെ ദൌർബല്യമല്ല വാഷിംഗ്ടൺ സുന്ദറും യുസ്വേന്ദർ ചാഹലും മികവ് കാട്ടുമ്പോൾ മറ്റ് ബൌളർമാരുടെ പരാജയം ടീമിന്റെ തോൽവിക്ക് കാരണമാകുന്നു പേസർമാരിൽ നവദീപ് സെയിനിയെ നിർണായക മത്സരത്തിൽ കളിപ്പിച്ചേക്കും മറ്റു ചില മാറ്റങ്ങളും ടീമിലുണ്ടായേക്കാം ടൂർണമെന്റിൽ നിന്നും പുറത്തേക്കുള്ള ഘട്ടത്തിൽ അവിശ്വസനീയമായി തിരിച്ചെത്തിയ ടീമാണ് ഹൈദരാബാദ് അവസാന മൂന്ന് കളികളിൽ പൂർണ്ണതയുള്ള ഒരു ടീമായി മാറാൻ ഹൈദരാബാദിന് കഴിഞ്ഞിട്ടുണ്ട് വർദ്ധിമാൻ സാഹ ഷഹ്ബാസ് നദീം ജയ്സർ ഹോൾഡർ എന്നിവരുടെ വരവ് ടീമിന് മേൽക്കൈ നൽകുന്നു സാഹിം വാർണറും ഫോമിന്റെ പാരമ്യത്തിലാണെന്നതും ഹൈദരാബാദിന് നേട്ടമാകും അവസാന മത്സരത്തിലെ ടീമിൽ മാറ്റമൊന്നും കൂടാതെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ വാർണറും സംഘവും കഴിഞ്ഞു